മെസ്സഞ്ചർ ആരാണെന്ന് പറഞ്ഞില്ല. പക്ഷേ ആ മെസ്സഞ്ചർ വരുന്ന സ്ഥലവും സമയവും അയാൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ അയാൾ വരും. ആ മെസ്സഞ്ചർ വാ. നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. ആവശ്യം നമ്മുടേതല്ലേ. ആ മെസ്സഞ്ചർ വരാതിരിക്കില്ല. ഞാൻ റാം, റാം നാരായണൻ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ മെസ്സഞ്ചർ. നിന്റെ പേര് മാത്രം മനസ്സിലായി, പക്ഷെ ആരാ നീ? ഞങ്ങൾക്ക് ഫോൺ ചെയ്ത ആളുമായി നിനക്ക് എന്താ ബന്ധം? അതോ നീ തന്നെയാണോ ആ അൺനോൺ കോളിന്റെ ഉടമ? പറയടാ, നീ ഇപ്പൊ നിൽക്കുന്നത് ഫോർ ദ പീപ്പിളിന്റെ വലയത്തിലാണ്. ഞങ്ങളുടെ അനുവാദമില്ലാതെ നീ ഇവിടെ നിന്ന് പോകില്ല. എന്റെ പേര് മാത്രം നിങ്ങൾ അറിഞ്ഞു. ഇനി ശരിക്കും ഞാൻ ആരാണെന്ന് കൂടി പറയാം. പ്ലസ് ടുവിന് പഠിക്കുമ്പോ മയക്കുമരുന്ന് കച്ചവടം മരുന്ന് തൊഴിൽ, ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ പരോൾ കാലാവധി കഴിഞ്ഞിട്ടും പോലീസിന്റെ പിടികിട്ടാ പുള്ളിയായിട്ട് നടക്കുന്നു. ഇനിയും പലതും മനസ്സിലാവുന്നില്ല അല്ലേ? കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞുതരാം. എന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇന്റർലിങ്ക് ഫൈവ് ഫിംഗേഴ്സ്. എന്റെ വിദ്യാർത്ഥി ജീവിതം ജയിലറയ്ക്കുള്ളിലാക്കിയത് ആ ഗ്യാങ്ങാണ്. ജെയിംസ് ആൽബർട്ട്, ലക്ഷ്യം അവനാണ്. ആ വഴിയിൽ ഫൈവ് ഫിംഗേഴ്സിൽ പെട്ടവർ ആരും സ്വസ്ഥമായിട്ടിരിക്കില്ല. മിസ്റ്റർ മഹേന്ദ്രൻ, നിന്റെ പെങ്ങൾ പ്രിയ ഒഴികെ ആ ഗ്യാങ്ങിൽപ്പെട്ട എല്ലാവരും ഞങ്ങളുടെ ടാർഗറ്റുകളാണ്. അവർക്ക് മരണശിക്ഷ ഒഴികെ മറ്റൊരു ശിക്ഷയും ഞങ്ങളുടെ കോടതിയിലില്ല. പെങ്ങളെ വേണമെങ്കിൽ നീ രക്ഷപ്പെടുത്തിക്കും. നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണോ? ആയുധം എന്റെ കയ്യിലാണ് മിസ്റ്റർ മഹേന്ദ്രൻ. ശക്തി കൂടും. ഇതൊന്നും കേട്ട് ഫോർ ദ പീപ്പിൾ പേടിക്കില്ല. ഞങ്ങളെ കുറിച്ചുള്ള ഏതോ ഫോട്ടോസ് ഉണ്ടെന്ന് നിന്നെ അയച്ചവൻ പറഞ്ഞില്ലേ? ആ ഫോട്ടോസ് അയാളെ കയ്യിലുണ്ടെന്ന് ഞങ്ങൾക്ക് എന്താ തെളിവ്? നിങ്ങളുടെ ഹോസ്റ്റൽ മുറിയിൽ ആ ഫോട്ടോസ് കൊണ്ടുവച്ചത് ഞാനാണ്. നീയാണെന്ന് പറയുന്നു, പക്ഷെ അതിനെന്താ തെളിവ്? ഇത് കണ്ടോ. ഇതിനേക്കാൾ വലിയ തെളിവ് വേണോ? ശരിക്കും നിന്നെ അയച്ചത് ആര്? ജെയിംസ് ആണോ നിന്റെ പിന്നിൽ? ഫൈവ് ഫിംഗേഴ്സ് ശത്രുവാണ്, ജയിൽ പുള്ളിയാണെന്നൊക്കെ നീ പറഞ്ഞത് കള്ളമല്ലേ? ഇതെല്ലാം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് മാത്രം തെളിയിക്കാൻ എനിക്ക് സാധ്യമല്ല. ഈ ഫോട്ടോസ് എന്റെ ബോസിന്റെ കയ്യിലിരിക്കുമ്പോൾ അദ്ദേഹം ആരായാലും നിങ്ങൾ സുരക്ഷിതരല്ലാന്നറിയാമല്ലോ. ആരാണ് നിന്റെ ബോസ്? നിങ്ങൾക്ക് അദ്ദേഹത്തെ മിസ്റ്റർ എക്സ് എന്ന് വിളിക്കാം. മിസ്റ്റർ എക്സോ? ഇനി മറ്റൊരു സത്യം കൂടി പറയാം. ദീപ മിസ്റ്റർ എക്സിന്റെ കസ്റ്റഡിയിലാണ്. അവളെ മിസ്റ്റർ എക്സ് ഏത് നിമിഷവും വധിക്കാം. ആ സമയത്ത് മിസ്റ്റർ എക്സിന് നിങ്ങളുടെ സഹായം വേണ്ടിവരും. അതിനുവേണ്ടിയാണ് എന്നെ അയച്ചത്. അതിനുവേണ്ടിയാണ് മിസ്റ്റർ എക്സ് ഈ ഫോട്ടോസും അതിന്റെ നെഗറ്റീവും സൂക്ഷിക്കുന്നത്. എടാ, ഞങ്ങൾ ഈ ഫോട്ടോ കാണിച്ച് മിസ്റ്റർ എക്സിന് എന്ത് തോന്നിയോസോ കാണിക്കാന്നാണെങ്കിലേ അവനെ വെച്ചേക്കില്ലെന്ന് പറഞ്ഞേക്ക്. നിങ്ങൾക്കങ്ങനെ പറയാം, പക്ഷേ നടക്കാത്ത കാര്യമാണത്. നടക്കാൻ സാധ്യത എപ്പോഴും മിസ്റ്റർ എക്സ് നിശ്ചയിക്കുന്ന കാര്യങ്ങൾക്കാണ്. നീ ബിലാൽ, നോ റാം, കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് നീ ഞങ്ങൾക്കൊരു സഹായം ചെയ്യണം.
ഞങ്ങൾക്ക് മിസ്റ്റർ എക്സുമായി ഒരു മീറ്റിംഗ്. അയാളെ ഞങ്ങൾക്കൊന്ന് നേരിട്ട് കാണണം. സോറി സാന്ദ്ര, സോറി. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മാത്രമേ നിങ്ങളെ കാണൂ. മിസ്റ്റർ എക്സിന് നിങ്ങൾക്ക് മുമ്പിലോ ആർക്കും മുമ്പിലോ വരാനാകില്ല. വന്നാൽ അയാൾ തിരിച്ചറിയപ്പെടും. ആരും തിരിച്ചറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണോ ഈ മിസ്റ്റർ എക്സ്? തന്റെ ലക്ഷ്യങ്ങൾ ആരും തിരിച്ചറിയരുതെന്ന് നിശ്ചയിച്ചിരിക്കുന്ന ആൾ. നിങ്ങൾ എന്തിനാണ് ദീപെ കൊല്ലുന്നത്? ഒന്നാമത്തെ ഇര ജെയിംസ് ആൽബർട്ട് ആയിരുന്നു. ആ ഇര വഴുതി പോകാനുള്ള കാരണം നിങ്ങളാ. ഇരയായത് മറ്റൊരുത്തൻ. നിങ്ങളുടെ ഇടപെടലാണ് മിസ്റ്റർ എക്സിന്റെ ലക്ഷ്യം തെറ്റിച്ചത്. ആ തെറ്റിയ ലക്ഷ്യത്തിൽ കണക്കിൽപ്പെടാത്ത ഒന്നുകൂടി തീർന്നു. നമിത, ഇനി അടുത്ത ഇര ദീപയാണ്. നിങ്ങൾ അത് ചെയ്യരുത്. നിങ്ങൾ അത് ചെയ്താൽ ദീപെ കൊന്നത് ഞങ്ങളാണെന്ന് ഫൈവ് ഫിംഗേഴ്സ് തെറ്റിദ്ധരിക്കും. ആ കുറ്റം ഞങ്ങളുടെ തലയിലാകും. ഏയ് സാന്ദ്ര, എന്റെ ബോസ് കൊലപ്പെടുത്തിയ വിവേകിന്റെ മർഡർകുറ്റം ഇപ്പോൾ നിങ്ങളുടെ പേരിലാണ്. ദീപയും നിങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന് ഡോക്ടർ പ്രേംകുമാറും ഫൈവ് ഫിംഗേഴ്സും വിചാരിക്കുന്നു. ദീപയും കൊല്ലപ്പെടുന്നതോടെ ആ കുറ്റവും ചുമക്കേണ്ട ഗതികേട് ഫോർ ദ പീപ്പിളിനാവും. അപ്പൊ നീയും നിന്റെ മിസ്റ്റർ എക്സും കരുതിക്കുട്ടിയാണല്ലടാ. മിസ്റ്റർ എക്സ് ഇവിടെ വരാതെ നീ ഇവിടുന്ന് പോവില്ല. വിളിക്കടാ നിന്റെ മിസ്റ്റർ എക്സിനെ, ഇവിടെ വരാൻ പറയൂ. അല്ലെങ്കിൽ ഈ കളിയൊക്കെ മാറും. വിളിക്കടാ. ഞാൻ വിളിച്ചാൽ ഇവിടേക്ക് വരുന്നത് മിസ്റ്റർ എക്സ് ആയിരിക്കില്ല ഫോർ ദ പീപ്പിൾ. പോലീസ് വരും. ഈ ഫോട്ടോസ് ഞാൻ അവർക്ക് നൽകും. ഇതിന്റെ നെഗറ്റീവ്സ് മിസ്റ്റർ എക്സ് എത്തേണ്ടിടത്തെല്ലാം എത്തിക്കും. ഞാൻ കുടുങ്ങുന്നതിനോടൊപ്പം നിങ്ങൾ നാലു പേരും എൻ്റെ ഒപ്പം കുടുങ്ങും. അതാണ് വേണ്ടതെങ്കിൽ മിസ്റ്റർ എക്സിനെ വിളിക്കാം. റാം, അത് ഞങ്ങൾ ആ നെഗറ്റീവ്സ് ആണ് നിങ്ങളുടെ പ്രശ്നമെന്ന് എനിക്കറിയാം. അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും മിസ്റ്റർ എക്സിനെ നിങ്ങൾ സഹായിച്ചത്. ആ സഹായം എന്താണെന്ന് പിന്നീട് അറിയിക്കാം. ഇപ്പോൾ ഞാൻ പോട്ടെ. അല്ല, നിങ്ങൾ പേടിക്കണ്ട. ഞങ്ങളുടെയും നിങ്ങളുടെയും ശത്രുക്കൾ ഒന്നാണ്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ശത്രുവിന്റെ നാശം നടപ്പാക്കുന്നു. സീ യു. ഇപ്പൊ ഒരു സത്യം മനസ്സിലായിരിക്കുന്നു. നെഗറ്റീവ്സിന്റെ പേരിൽ ജെയിംസ് നടത്തിയത് ഒരു നാടകമായിരുന്നു. ദീപയുടെ കാര്യത്തിൽ നമ്മൾ നടത്തിയതുപോലെ. ആ നെഗറ്റീവ്സ് മിസ്റ്റർ എക്സിന്റെ കയ്യിലാണെന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടിരിക്കുന്നു. അവരെ കാണുന്നില്ലല്ലോ പ്രിയ. വിളിച്ചത് ഞാനായതുകൊണ്ട് എന്തായാലും ഏട്ടൻ വരും. നീ വിളിച്ചതുകൊണ്ട് മഹേന്ദ്രൻ വരും എന്നുള്ള കാര്യം ഉറപ്പാ. ഞാൻ കൂടെ ഇല്ലെന്ന് ഉറപ്പില്ലല്ലേ വരുന്നത്. അതിന്റെ പിന്നിൽ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടാവും. എന്ത്? എടാ, ജെയിംസ് ലീന്റെ കയ്യിൽ നെഗറ്റീവ്സ് ഉണ്ടെന്ന വിചാരത്തിലാണല്ലോ ഫോർ ദ പീപ്പിള്. അപ്പൊ പെങ്ങളായ നിന്നെ സ്വാധീനിച്ച് അത് കൈക്കലാക്കാനുള്ള ഒരു ദുഷ്ട ബുദ്ധി നിന്റെ ഏട്ടൻ പ്രയോഗിക്കും, അത് ഉറപ്പാ. ചിലപ്പോ കരഞ്ഞു നിന്നെ കാലു വരെ പിടിക്കും. നോക്കിക്കോ. ഏട്ടന് അത്രയും തരം താഴുമെന്ന് തോന്നുന്നില്ല. കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണമെന്നല്ലേ പഴമൊഴി. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ദാ വരുന്നല്ലോ. നിന്റെ കോൾ വന്നപ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചടി. പക്ഷെ ബാക്കി മൂന്നെണ്ണം കൂടി ഉണ്ടാകുമെന്നാ കരുതിയത്. നീ എന്തിനാടി ഏട്ടനെ മാത്രം വിളിച്ചത്? ആ നെഗറ്റീവ്സിന്റെ കാര്യത്തിനാണോ? അതെ, ആ നെഗറ്റീവ്സിന്റെ കാര്യത്തിനല്ലാതെ നിങ്ങൾ എന്തിനു ഞങ്ങൾ വിളിക്കണം? നിങ്ങൾക്ക് ആ നെഗറ്റീവ്സ് വേണോ വേണ്ടയോ, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ആ നെഗറ്റീവ്സ് ഞങ്ങളെ ഏൽപ്പിക്കാൻ ഫൈവ് ഫിംഗേഴ്സിന് ഭയങ്കര ധൃതിയാണെന്ന് തോന്നുന്നല്ലോ. ധൃതിയാണെങ്കിൽ അതിങ്ങ് തന്നേക്ക്. അങ്ങനെ വെറുതെ ആ സാധനം കിട്ടുമെന്ന് നിങ്ങൾ കരുതണ്ട. ദീപയുടെ കാര്യത്തിൽ ഞങ്ങൾ ഉൾക്കണ്ടയുണ്ട്. അതുകൊണ്ടാ ഏട്ടനെ കണ്ട് കാര്യങ്ങളുടെ ഗൗരവം ഒന്നുകൂടി പറയണമെന്ന് എനിക്ക് തോന്നിയത്. നിനക്കൊക്കെ ഉത്കണ്ഠ ഉണ്ടാവുമെന്ന് അറിയാൻ മതി. പക്ഷെ ഞങ്ങൾക്ക് അത്ര വലിയ ഉത്കണ്ഠയില്ല. മഹേന്ദ്ര, ആ നെഗറ്റീവ്സിന്റെ കാര്യത്തില് നീ ഉദാസീനത കാണിച്ചാൽ അറിയാലോ. ജെയിംസ് എല്ലിനോട് ആരെന്ത് പറഞ്ഞിട്ടും പിന്നീട് കാര്യമില്ല. ആ നെഗറ്റീവ്സ് നിങ്ങൾക്ക് കെണിയായിട്ട് തീരും. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങള് നിങ്ങൾ ഒന്നും കൂടെ ഗൗരവമായിട്ട് എടുത്ത് ചിന്തിക്കണം. എന്താണാവോ ഞങ്ങളിപ്പോ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്? ദീപയുടെ കാര്യം പിന്നെ
ആ നെഗറ്റീവ്സ് നിങ്ങൾക്ക് തിരികെ കിട്ടണമെങ്കിൽ അത് അക്കാര്യത്തിന് ജെയിംസ് ഫോർ ദ പീപ്പിൾ അന്ത്യശാസനം തന്നിരിക്കുകയല്ലേ. ഇനി എന്താ, അതിനെന്തെങ്കിലും മാറ്റമുണ്ടോ? മാറ്റം എന്തെങ്കിലും വരുത്തിയ നിങ്ങൾ ദീപേ തരം ഒരുക്കാണോ? ഒരുക്കാണെങ്കിൽ എങ്കിൽ ഞങ്ങൾ ചെറിയൊരു കൺസെഷൻ തരാം. 24 മണിക്കൂർ എന്നൊന്നുള്ളത് നമുക്ക് ഒരു 2 ദിവസവും എന്നാക്കാം. വേറെ ഒന്നും കൊണ്ടല്ല, ദീപേ ഓർത്ത് മാത്രം. പിന്നെ നിങ്ങളും ഞങ്ങളും ഒരേ കോളേജിൽ പഠിക്കുന്നവർ. ജെയിംസലിനെ കൊണ്ട് ഞങ്ങൾ ആവുന്നത്ര നിർബന്ധിച്ച ഈ കൺസെഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ എന്തു പറയുന്നു? ആ നെഗറ്റീവ്സ് ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടോടാ? കൊള്ളാം. ഇന്ന് രാവിലെ ഞാൻ അതെടുത്ത് നോക്കിയതാ. എന്താ സംഭവം, ഞെട്ടി പകച്ചു പോയില്ലേ? സാം, അതൊന്നും ഇവരോട് പറയേണ്ട കാര്യമില്ല. നമ്മൾ പറയാതിരുന്ന ഇവരെങ്ങനെ അറിയും? നീ എന്ത് സംഭവം ആ നെഗറ്റീവ്സ് കണ്ടത്? അതെന്തിനാ പറയുന്നത്? നിങ്ങൾക്കറിയാലോ ആ സംഭവം. ഞങ്ങൾക്ക് തീരെ ഓർമ്മയില്ല. നീ കണ്ട സ്ഥിതിക്ക് വിശദമായിട്ട് പറയും. ഞങ്ങളെ ബാധിക്കുന്നതാണോ അല്ലയോ എന്ന് അപ്പൊ അറിയാലോ. സംഭവം നിങ്ങളെ ബാധിക്കുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ ആ നെഗറ്റീവ്സും കൊണ്ട് നടക്കുന്നത്? സാം, ഇനി കൂടുതൽ സംസാരിക്കണ്ട. ഏട്ടാ, ഞങ്ങൾ 2 ദിവസം കൂടി ക്ഷമിക്കും. അതിനകം നിങ്ങൾ ദീപെ ഞങ്ങളുടെ വീട്ടിൽ എത്തിക്കണം. ഇല്ലെങ്കിൽ എത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്ന് ഇന്നലെ ജെയിംസ് പറഞ്ഞത് മറന്നുപോയോ? മറന്നിട്ടില്ലടി, പക്ഷേ നിങ്ങൾ മറന്നോന്നറിയാനാ വീണ്ടും ചോദിച്ചത്. എടി സാന്ദ്രേ, വേറൊന്നും സംഭവിക്കാനില്ല. 48 മണിക്കൂറിനകം ദീപയെ ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പ്രസന്റ് ചെയ്തില്ലെങ്കിൽ 49-ാമത്തെ മണിക്കൂറില് ഫോർ ദ പീപ്പിളിലെ 4 പേരുടെയും കയ്യില് വിലങ്ങ് വീണിരിക്കും. അതിനാണെങ്കിൽ നീയൊക്കെ 48 മണിക്കൂർ കാത്തിരിക്കണ്ട, ഇപ്പൊ തന്നെ ചെയ്യേ. മനസ്സിലായില്ലേ? ദീപയെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരാൻ ഫോർ ദ പീപ്പിളുടെ മനസ്സില്ല. കയ്യിലിരിക്കുന്ന നെഗറ്റീവ്സ് ഫോട്ടോസ് കൊണ്ടുപോയി പോലീസ് ഏൽപ്പിക്കട. അല്ല, നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ടാണോ ഈ പറയുന്നത്? ചെ നിർത്തട, നിന്റെയൊക്കെ നമ്പർ ഫോർ ദ പീപ്പിളിനോട് വേണ്ട. ഫൈവ് ഫിംഗേഴ്സിന്റെ കയ്യിൽ അങ്ങനെ ഒരു നെഗറ്റീവ്സ് ഇല്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. എന്ന് ആര് പറഞ്ഞു? ഒരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെയുള്ള വരട്ടിറക്കി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ദുഃഖിക്കും. ദുഃഖിക്കാൻ പോകുന്നത് ഫൈവ് ഫിംഗേഴ്സ് ആണ്. നീ ജെയിംസിനോട് പറഞ്ഞേക്ക് ദീപയുടെ കാര്യത്തിൽ ഫോർ ദ പീപ്പിൾ തീരുമാനം മാറ്റിയെന്ന്. അപ്പോ ദീപയെ നിങ്ങൾ വിട്ടുതരില്ലേ? അവൾ ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിട്ട് വേണ്ടേ വിട്ടുതരാൻ? അവളെ നിങ്ങൾക്ക് വേണമെങ്കിൽ തട്ടിക്കൊണ്ടു പോയവരെ തേടി പിടിക്ക്. അതിനുവേണ്ടി ഇനി ഫോർ ദ പീപ്പിളിന്റെ പിന്നാലെ വരണ്ട. മഹി, വണ്ടിയെടുക്ക് പോവാം. പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. അതാണ് അവരുടെ നിലപാടല്ലേ? വളരെ കൂളായിട്ടാ അവർ നമ്മുടെ ഭീഷണി എടുത്തത്. നമ്മുടെ മുമ്പിൽ നിന്ന് പോയ ഏട്ടനെ അല്ലായിരുന്നു ഞങ്ങൾ ഇപ്പോ കണ്ടത്. ഫോട്ടോഗ്രാഫ്സിന്റെ നെഗറ്റീവ്സ് നമ്മുടെ കൈവശം ഇല്ലെന്ന് അവർക്ക് വ്യക്തമായി കഴിഞ്ഞു. ആദ്യം അവർക്ക് ആ ഫോട്ടോഗ്രാഫ്സ് നമ്മുടെ കയ്യിലാണെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതായിരിക്കാം ദീപ അവരൊരു ഓപ്ഷനായി മുമ്പോട്ട് വെച്ചത്. ശരിക്കും ദീപ ആരുടെ കസ്റ്റഡിയിലാണ് ജെയിംസെ? ആർക്കായിരിക്കും ദീപയെ കൊണ്ടുപോയതിൽ പങ്ക്? ഫോർ ദ പീപ്പിളിന്റെ ഇപ്പോഴത്തെ പ്രതികരണത്തിൽ ആരെയും സംശയിക്കാം. ദീപ അവരുടെ ഓൺ കസ്റ്റഡിയിലല്ലോ ഉള്ളത്. അവർക്ക് ഇന്റർലിങ്കുള്ള ആരുടെയോ പക്കൽ ദീപയുണ്ട്. പിന്നെന്തിനാ ഫോർ ദ പീപ്പിൾ ഫോട്ടോഗ്രാഫ്സും നെഗറ്റീവും തേടി നമ്മളുടെ അടുത്ത് വന്നത്? അങ്ങനെ തന്നെയാണ് അവർ വിശ്വസിച്ചത്. പക്ഷെ മറ്റാരോടേക്ക് കളിച്ചിരിക്കുന്നു. ആ വ്യക്തിയായിരിക്കാം നെഗറ്റീവ്സിന്റെ കാര്യത്തിൽ നമ്മളിലേക്കുള്ള ഫോർ ദ പീപ്പിളിന്റെ ഫോക്കസ് മാറ്റിയത്. അങ്ങനെങ്കിൽ ആ നെഗറ്റീവ്സ് ആ വ്യക്തിയുടെ കയ്യിൽ ഉണ്ടാവില്ലേ? ഒരു തെളിവും കാണിക്കാതെ ഫോർ ദ പീപ്പിളിനെ കയ്യിലെടുക്കാൻ ആർക്കും കഴിയില്ല. യെസ്, അങ്ങനെ എന്തോ വിശ്വസനീയമായ ഒരു സംഗതിയിൽ ഫോർ ദ പീപ്പിൾ വീണിരിക്കാം. വിവേകിന്റെ മർഡറുമായി ബന്ധമുള്ള ഫോട്ടോസ് എന്ന് പറയുമ്പോൾ അതിൽ ഫോർ ദ പീപ്പിളിന് പങ്കുണ്ടെന്ന് തെളിയിക്കുന്നത് കൂടി ആയിക്കൂടെ? അല്ലെങ്കിൽ അവരെന്തിനാ ആ നെഗറ്റീവ്സിന് പിന്നാലെ പരിഭ്രാന്തരായി നടക്കുന്നു? അങ്ങനെ വന്ന അതിൽ മറ്റൊരു സാധ്യതയുണ്ട്. ഈ ഫോട്ടോസ് എടുത്തിരിക്കുന്ന വ്യക്തിക്ക് വിവേകിന്റെ കൊലയാളികളിലേക്ക് എത്തുന്ന ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. എങ്കിൽ പണത്തിന് വേണ്ടി ബ്ലാക്ക് മെയിലിംഗ് ആയിക്കൂടെ ലക്ഷ്യം? ദീപ എന്ന ചോദ്യം വലിയൊരു ആശങ്കയായി അപ്പോഴും ബാക്കി നിൽക്കുന്നു രാഹുൽ.
ഫോട്ടോഗ്രാഫ്സിനു പിന്നിൽ നമ്മളാണെന്ന് ഉറച്ചു വിശ്വസിച്ച ഫോർ ദ പീപ്പിളിനെ പെട്ടെന്ന് ഡീവിയേറ്റ് ചെയ്യിച്ചത് ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ. കോടതിയിൽ എനിക്ക് വരാൻ കഴിഞ്ഞില്ല. നിങ്ങളെ കാണാനായി രണ്ടു തവണ ഞാൻ വിളിച്ചിട്ടും നിങ്ങൾ വരാത്തെന്താ? ഏട്ടന്റെ സഹായം കുറഞ്ഞു പോയോ? ഞാൻ എനിക്ക് വരാൻ കഴിഞ്ഞില്ല. സാരമില്ല, നിനക്ക് വരാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? ഏട്ടന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലേ നിന്നെ കാണാൻ പാടുള്ളൂ എന്നുണ്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമില്ലാതെ നിങ്ങൾ ജെയിംസിനെ കണ്ടിട്ടുണ്ടോ? ഉള്ളിലൊരു ലക്ഷ്യവും വാക്കിൽ മറ്റൊരു ശൈലിയും കൊണ്ട് നടക്കുന്ന നിങ്ങളെപ്പറ്റി എല്ലാം ജെയിംസുള്ളിൽ അറിഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നു. സാം, രാഹുൽ, പ്ലീസ്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്റെ അനിയനെ കൂടി നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. ഏട്ടനിപ്പോ എന്താ വേണ്ടത്? എന്റെ പരോൾ കാലാവധി തീരാൻ ഇനി 3 ദിവസങ്ങൾ മാത്രം. അതിനകം നിങ്ങളെ ലക്ഷ്യമിട്ട് നടക്കുന്നവരെ കണ്ടുപിടിച്ചേ തീരൂ. ദീപ ഇപ്പോ ആ ശക്തികളുടെ കയ്യില. ദീപ അവരില്ലാതാക്കുന്നതിന് മുമ്പ് അവരെ തേടിപ്പിടിക്കാൻ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. ഞാൻ പറയുന്നതിനപ്പുറം നിങ്ങൾ സഞ്ചരിക്കില്ലെന്ന് എനിക്ക് വാക്ക് തന്നാൽ മാത്രമേ ഈ ഡീഡ് എനിക്ക് നടപ്പാക്കാനാവൂ. എന്തു പറയുന്നു? സോറി, ദീപയെ തേടിപ്പിടിക്കാൻ എനിക്ക് ഏട്ടന്റെ സന്നാഹങ്ങൾ ആവശ്യമില്ല. ജെയിംസ്, ഇത് തീക്കളിയാണ്. ദീപയെ നിങ്ങൾ ഒറ്റയ്ക്ക് തേടരുത്. അവളുടെ ജീവൻ അപകടത്തിലാക്കരുത്. ഇതൊക്കെ എന്തിനു നിങ്ങൾ പറയുന്നു? മക്കളെ, നിങ്ങൾ ഇപ്പോഴും ഒരു തെറ്റിദ്ധാരണയുടെ ലോകത്താ. നിങ്ങൾ ചിലരെ സംശയിക്കുന്നതായിട്ട് എനിക്കറിയാം. ഫോർ ദ പീപ്പിളുടെ കസ്റ്റഡിയിൽ ദീപയില്ല. പിന്നെ ആരുടെ കസ്റ്റഡിയിലാ ദീപ ഉള്ളത്? ജെയിംസ്, നിന്റെ ജീവന് വേണ്ടി നടക്കുന്നവരാണ് ഇതിന് പിന്നിൽ. അവരെ കണ്ടെത്തി നശിപ്പിക്കാൻ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ആവശ്യമാണ്. അല്ലാതെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടും. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഏട്ടന്? എന്റെ ഹെൽപ്പ് ആവശ്യമില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് പുറകെ ഉണ്ടാവും. പറ്റേ? ആ ജെയിംസേ, ഒരു സംശയം കൂടി തീർക്കാനുണ്ട്. വിവേകിന്റെ മർഡറുമായി ബന്ധമുള്ള ഏതെങ്കിലും ഫോട്ടോഗ്രാഫ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഫോട്ടോഗ്രാഫ്സോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ട് നിങ്ങൾ തനിച്ച് യുദ്ധത്തിന് ഇറങ്ങരുത്. എന്നെ ഏൽപ്പിക്കണം. എന്താ പറഞ്ഞത്? ആ ഫോട്ടോഗ്രാഫ്സ് നിങ്ങളെ ഏൽപ്പിക്കാനോ? അപ്പോ അത് നിങ്ങളുടെ പക്കലുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏട്ടൻ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. ഇതിനായി ഇനി എന്നെ കാണാൻ ശ്രമിക്കുകയും വേണ്ട. വാടാ.